നമസ്കാരം. ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിൽ ഭവന നിർമ്മാണ മേഖലയ്ക്ക് കാര്യമായ പരിഗണന ലഭിച്ചത് നമ്മൾ കണ്ടതാണ്. ചെറിയ ചിലവിലുള്ള ഭവനം വാങ്ങുന്നതിനായി 1.5 ലക്ഷം രൂപ വരെ വായ്പ എടുത്തവർക്ക് 2022 മാർച്ച് 31 വരെ നികുതി ഇളവ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കുറഞ്ഞ ചിലവിലുള്ള ഭവനങ്ങളുടെ വിതരണം വർദ്ധിപ്പിക്കുന്നതിനായി ഇവയ്ക്കുള്ള നികുതി അവധി അവകാശപ്പെടുന്നതിനുള്ള സമയം നീട്ടുന്നതിനുള്ള യോഗ്യതാ കാലാവധി 2022 മാർച്ച് 31 വരെയായും കേന്ദ്ര സർക്കാർ പുതുക്കിയിരിക്കുകയാണ്. ഒപ്പം കുടിയേറ്റ തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള വാടക വീടുകളുടെ വിതരണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിജ്ഞാപനം ചെയ്തിട്ടുള്ള പദ്ധതികൾക്ക് നികുതി ഇളവുകളും കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ അവസരത്തിൽ ബജറ്റിൽ ഭവന വായ്പ എടുത്തവർക്ക് കേന്ദ്രം പ്രഖ്യാപിച്ച മറ്റ് ഇളവുകൾ കൂടി നാം അറിയേണ്ടതുണ്ട്. ഒന്നാമതായി, ഭവന നിർമ്മാണത്തിനായി തൊഴിലുടമയിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ സ്വകാര്യ വായ്പാദാതാക്കളിൽ നിന്നോ എടുക്കുന്ന വായ്പകൾക്കും ഇളവ് ലഭിക്കും. ഇതേസമയം മുതലില്ല, മറിച്ച് പലിശയിലായിരിക്കും സർക്കാർ ഇളവ് നൽകുക. ഇളവ് ലഭിക്കണമെങ്കിൽ വായ്പ നൽകിയ വ്യക്തിയിൽ നിന്നും പ്രത്യേക സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കണം. രണ്ടാമതായി, നിർമ്മാണത്തിനിരിക്കുന്ന അപ്പാർട്ട്മെന്റ് ആദ്യമേ ബുക്ക് ചെയ്യുന്നവർക്കും കേന്ദ്രം ഇളവ് നൽകും. ആദായ നികുതി നിയമപ്രകാരം പുതിയ അപ്പാർട്ട്മെന്റ് ഏറ്റെടുക്കും മുൻപ് തന്നെ അടച്ച പലിശ ക്ലെയിം ചെയ്യാൻ വ്യക്തികൾക്ക് അവസരമുണ്ട്. അപ്പാർട്ട്മെന്റിന്റെ പണി പൂർത്തിയായ സാമ്പത്തിക വർഷം അടിസ്ഥാനപ്പെടുത്തി 5 തുല്യഘടുക്കളായിരിക്കും ഡിഡക്ഷൻ ക്രമപ്പെടുക. പ്രതിവർഷം 2 ലക്ഷം രൂപ വരെ മാത്രമേ ക്ലെയിം ചെയ്യാൻ കഴിയുകയുള്ളൂ. നികുതിയുടെ കാര്യം വരുമ്പോൾ പുതിയ അപ്പാർട്ട്മെന്റ് പങ്കാളിത്തത്തിൽ വാങ്ങുന്നതാണ് കൂടുതൽ ഉപകാരപ്രദമാവുക. കാരണം പങ്കാളിത്തത്തിലാകുമ്പോൾ രണ്ടു പേർക്കും 2 ലക്ഷം രൂപ വരെ പലിശയിൽ ഡിഡക്ഷൻ ലഭിക്കും. ഇനി നിങ്ങൾക്ക് ജോലി ചെയ്യുന്ന മകനോ മകളോ ഉണ്ടെങ്കിൽ ബാങ്ക് 3 തരത്തിൽ വായ്പ വിഭജിക്കാൻ തയ്യാറാകും. ഈ അവസരത്തിൽ 3 പേർക്കും 2 ലക്ഷം രൂപ വരെ പലിശയിൽ ഇളവുകൾ നേടാം. 2 വീടുള്ളവർക്കും നികുതിയിൽ ഇളവ് തേടാൻ അവസരമുണ്ട്. 2-ാമത്തെ വീട്ടിൽ വാടകക്കാരനെ കിട്ടുന്നതുവരെ വീട് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതായി ചൂണ്ടിക്കാട്ടാം. ഈ കാലയളവിൽ നികുതി ഒടുക്കേണ്ടതായിട്ടില്ല. ഇതേസമയം 3-ാമതൊരു വീട് കൂടി ഉള്ളവർക്ക് ഈ ആനുകൂല്യം വീണ്ടും വിനിയോഗിക്കാനാവില്ല. 3-ാമത്തെ വീട്ടിൽ വാടകക്കാരില്ലെങ്കിലും മാർക്കറ്റ് വിലയനുസരിച്ചുള്ള നികുതി അടയ്ക്കണം. ഇത്തരത്തിൽ നമുക്ക് ഫലപ്രദമായ പല കാര്യങ്ങളും ധനമന്ത്രി ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇവ പ്രാബല്യത്തിൽ വരുമ്പോൾ മറ്റെല്ലാ പദ്ധതികളും പോലെ ഇതിൻ്റെയും ക്രെഡിറ്റ് പിടിക്കാൻ കമ്മികൾ എന്തായാലും ശ്രമിക്കാതിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം കേന്ദ്ര സർക്കാരിൻ്റെ സുതാര്യ പദ്ധതികളെക്കുറിച്ച് നാം അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.